സാരോപദേശം. ഒരു ഇത് അമേരിക്കയിൽ നടന്നൊരു ചെറിയ സംഭവമാണ്. രണ്ട് കുട്ടികൾ, ഒരാൾ 2 വയസ്സ് മൂത്തത്, മറ്റേ ആൾ 2 വയസ്സ് ഇളയ കുട്ടികൾ. അവർ രണ്ടുപേരും മരത്തിൽ കയറി കളിക്കുകയാണ്. കുറേ ഉയരത്തിലായി. അപ്പോഴാണ് രണ്ട് കുട്ടികളുടെയും, ഒരു കുട്ടിയുടെ അച്ഛനും മറ്റേ കുട്ടിയുടെ അമ്മയും ഇത് കണ്ടത്. ഒരു കുട്ടിയുടെ അച്ഛനും മറ്റേ കുട്ടിയുടെ അമ്മയും ഇത് കണ്ടത്. അവർ ഭയങ്കരമായിട്ട് വിറച്ചുപോയി. വിറച്ചുപോയിട്ട് അവർക്കറിയാം നല്ല കാറ്റുള്ള പ്രദേശമാണ്, കാറ്റടിക്കുന്നുമുണ്ട്. അപ്പോഴാ പെട്ടെന്നൊരു ശക്തമായിട്ടുള്ള കാറ്റ്, ആ ശക്തമായ കാറ്റ് വന്നപ്പോൾ ഏറ്റവും മുകളിൽ കയറിയിരിക്കുന്ന കുട്ടിയുടെ അച്ഛൻ പറഞ്ഞു, മരത്തിൽ മുറുക്കിപ്പിടിച്ചോ, മരത്തിൽ മുറുക്കിപ്പിടിച്ചോ എന്ന് പറഞ്ഞു. ചുവട്ടിലുള്ള കുട്ടിയുടെ അമ്മ പറഞ്ഞു, അത് വേറെ കുട്ടിയാണ്, അമ്മ പറഞ്ഞു, വീഴരുത് 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 എന്ന്, താഴ്ത്ത് വീഴരുത് എന്ന് പറഞ്ഞു. പക്ഷേ കാറ്റ് ശക്തമായിട്ടടിച്ചപ്പോൾ താഴെയുള്ള കുട്ടി താഴെ വീണു, മുകളിലുള്ള കുട്ടി മരത്തിൽ പിടിച്ചിരുന്നു. ഇപ്പം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ രണ്ടാമത്തെ കുട്ടിയുടെ അമ്മ ഒന്നാമത്തെ കുട്ടിയുടെ അച്ഛനോട് ചോദിച്ചു, അങ്ങെന്താ അങ്ങനെ പറഞ്ഞത്, മുറുക്കി പിടിച്ചോളാൻ? ഞാൻ ആ കുട്ടിയോട് വീഴരുതെന്ന് പറഞ്ഞു. ഈ അച്ഛൻ കുട്ടിയോട് പറഞ്ഞു, അല്ലെ ഈ കുട്ടിയുടെ അമ്മയോട് പറഞ്ഞു, വീഴുക എന്ന നെഗറ്റീവ് സന്ദേശമാണ് നിങ്ങൾ കൊടുത്തത്, മുറുക്കി പിടിക്കുക എന്ന പോസിറ്റീവ് സന്ദേശമാണ് ഞാൻ കൊടുത്തത്. വീഴുക എന്നുള്ളത് ആ കുട്ടിയുടെ തലച്ചോറിൽ നിന്ന് വീഴാതിരിക്കാനുള്ളത് എന്താണ് എന്ന് ചിന്തിക്കാനുള്ള സമയം ആ കുട്ടിക്കില്ല, ഭയപ്പെട്ടു പോയി കുട്ടി. പക്ഷേ മുകളിലുള്ള കുട്ടിക്ക് ഒന്നേ ചിന്തിക്കാൻ പറ്റും, ചിന്തിക്കാൻ ഞാൻ കൊടുത്തുള്ളൂ. വീഴരുത് എന്നോ ഒന്നും പറഞ്ഞില്ല, കാറ്റുണ്ടെന്നോ പറഞ്ഞില്ല, മുറുക്കി പിടിച്ചോളാനേ പറഞ്ഞുള്ളൂ. ആ മുറുക്കി പിടിച്ചോളാൻ പറഞ്ഞ പോസിറ്റീവ് സന്ദേശത്തിൽ ആ കുട്ടി ചിന്തിക്കാനൊന്നുമില്ല, മുറുക്കി പിടിക്കൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഓർമ്മിക്കുക, പോസിറ്റീവായിട്ടാണ് കൊടുക്കേണ്ടത്. ശരിക്ക് നമ്മളുടെ സാരോപദേശത്തിൽ തദേകം വദ നിശ്ചിത്യ ഏന ശ്രേയോഹമാപ്നുയാ, നീ ഒരു കാര്യം പറയുമ്പോൾ അതിൽ ഫോക്കസ് ചെയ്യണം, അതിൽ കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്ത് പറയണം. അതിൽ നിന്ന് വേറൊന്ന് ചിന്തിച്ച്, അതിൽ നിന്ന് വേറൊന്ന് ചിന്തിച്ച് അതിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് അതിൻ്റെ ഉപാഖ്യാനത്തിലേക്ക് കടക്കേണ്ടി വരരുത്. അതുകൊണ്ട് കറക്റ്റ് എന്താണോ ചെയ്യേണ്ടത് ക്രിട്ടിക്കൽ ടൈമിൽ അത് മാത്രം പറയുക. ക്രിട്ടിക്കൽ ടൈമിൽ മരം മുറുക്കി പിടിക്കാൻ മാത്രം പറഞ്ഞാൽ മതി, വേറൊന്നും ചെയ്യേണ്ട. മറ്റേ കുട്ടിയോട് വീഴരുത് എന്ന് പറയുമ്പോൾ വീഴാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്, വീഴും വീഴും എന്ന ചിന്തയാണ് ആദ്യം കൊടുത്തത്. അവിടെ മുറുക്കി പിടിക്കുക എന്ന ചിന്തയാണ് ആദ്യം കൊടുത്തത്. ആ വീഴുക എന്ന ചിന്തയിൽ നിന്ന് വീഴാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന രണ്ടാമത്തെ വ്യാഖ്യാനം വരണം. അതുകൊണ്ട് സാരോപദേശത്തിൽ പറയുന്നു, കുട്ടികൾക്ക് നമ്മൾ കൊടുത്ത് വ്യാമിശ്രയണൈവ വാക്യേന, കൺഫ്യൂസിംഗ് ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കരുത്. ബുദ്ധിം മോഹയസീവമേ. ഇപ്പോൾ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള വാക്കുകൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറ് ശരിക്ക് കൺഫ്യൂസ്ഡ് ആയി പോകും, ബുദ്ധി കൺഫ്യൂസ്ഡ് ആയി പോകും. തത് ഏകം വദ നിശ്ചിത്യ, നിശ്ചയിച്ച ഒറ്റ കാര്യം പറയണം, മുറുക്കി പിടിക്കുക, മരം മുറുക്കി പിടിക്കുക, അതാണ് പറയേണ്ടത്. ആ കുട്ടി വീണില്ല. മറ്റേത് വീഴരുത് എന്ന് പറഞ്ഞ കുട്ടി വീണു, കാരണം വീഴാതിരിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് കുട്ടിക്ക് കൺഫ്യൂഷൻ. അതുകൊണ്ട് നിങ്ങൾ എന്ത് പറയുമ്പോഴും കൃത്യമായിട്ട് വേഗാകാതെ കറക്റ്റ് ടു ദി പോയിന്റ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. പ്രത്യേകിച്ചും ക്രിട്ടിക്കലായിട്ടുള്ള അവസരത്തിൽ പലതും പലതും പറഞ്ഞു കൊടുക്കാം. അവിടെ നിൽക്ക് എന്ന് റോഡ് സൈഡിൽ മുറിച്ചു കടക്കാൻ വരുന്ന കുട്ടിയോട് പറഞ്ഞാൽ, ഇപ്പുറത്തേക്ക് വരരുത് ഓടരുത് അവിടെ നിൽക്ക എന്ന് പറയുന്നതിനേക്കാളും അവിടെ നിൽക്ക് ഒറ്റ നിർദ്ദേശമാണ്. ഓടരുത് അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് കറക്കരുത് എന്നൊക്കെ പറയുന്നതിന് പുറകിൽ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അവിടെ നിൽക്ക് ഒറ്റ രണ്ട് വാക്കുകൊണ്ട് നേരിടും. അതുകൊണ്ട് മുറുക്കി പിടിക്കുക. സാരോപദേശത്തിൽ നമ്മൾ കൊടുക്കേണ്ട ഉപദേശം, ക്രിട്ടിക്കലായിട്ട് കൊടുക്കേണ്ട ഉപദേശങ്ങൾ 1, 2, 3 വാക്കിൽ ഓർഡറായിട്ട് കൊടുക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് ഇത് തലച്ചോറിൽ പ്രവർത്തിക്കുന്നത്. പ്രണാമം, നമസ്കാരം.